ഇന്ന് സഭകളുടെ കാഴ്ചയില്ലാത്ത ക്രിസ്തുവിൻ്റെ കാഴ്ചയില്ലാത്ത കാന്തയുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഉപയോഗിച്ച് കെടുന്നതുണ്ടാക്കുന്നതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കെടുന്നതെന്ന് പറഞ്ഞാൽ ഈ ലോകം കൊണ്ട് ഇവിടം കൊണ്ട് തീരും, ഇവിടം കൊണ്ട് അവസാനിക്കും. എന്നാൽ ഞാനും നിങ്ങളും വീണ്ടും ജനിച്ചിരിക്കുന്നത് കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതിനാൽ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച്, ഞാനും നിങ്ങളും വീണ്ടും ജനിച്ചിരിക്കുന്നത് കെടുന്ന ബീജത്താൽ അല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താ ഈ കെടുന്ന ബീജം? ഇന്ന് ഈ ഭൂമിയിൽ അറൌണ്ട് 7.4 ബില്യൺ ജനങ്ങളുണ്ട്. ഇതിൽ ഏകദേശം പകുതിയോളം ബീജമുള്ളവരാ, പുരുഷന്മാരാ. ഇന്നത്തെ ഏകദേശം 3.7 ബില്യൺ പുരുഷന്മാരുടെ ഉള്ളിലും ഉള്ള ബീജം കെടുന്നതാ. ഞാനടക്കം ആ കെടുന്ന ബീജത്താൽ നമുക്ക് ദൈവം അനുവദിച്ചാൽ മനുഷ്യർക്ക് ജന്മം കൊടുക്കാൻ കഴിയും. പക്ഷേ ആ ജന്മം ലഭിക്കുന്ന ആ ശിശു കെടുന്നതാ. കർത്താവ് പറയുകയാണ്, പക്ഷേ ഇതാ മറ്റൊരു ജന്മം നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നു. അത് കെടുന്ന ബീജത്താൽ ലഭ്യമായ ആ ജന്മമല്ല, കെടാത്തതും. ഇതാ നിലനിൽക്കുന്നതും. നേരത്തെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ നശിച്ചു പോകുന്നതിന് വേണ്ടിയല്ല അന്വേഷിക്കേണ്ടേ, നിലനിൽക്കുന്നതിന് വേണ്ടി അന്വേഷിക്കേണ്ടേ. ഇവിടെയും പറയാണ്, കെടുന്ന, അതായത് നശിച്ചു പോകുന്നതിന് വേറൊരു വാക്കാണ്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ. ബീജത്താൽ, അതായത് ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഒരു പിതാവിൻ്റെയും മാതാവിൽ നിന്ന് നിങ്ങൾ ജനിച്ചു, ആ ജനനം, അതിൽ മരണമുണ്ട്. എന്നാൽ നിങ്ങൾ വീണ്ടും ജനിച്ചു ദൈവത്തിൽ നിന്ന്, അതിൽ മരണം ഇല്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചു വരുത്താം. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് വിളിച്ചു വരുത്തിയെന്ന് നിങ്ങളൊക്കെ ചിന്തിക്കും, നമ്മളതിലേക്ക് വരും. ഗ്ലോറി, ഇറ്റ്സ് ഓൺലി ആൻ ഇൻട്രൊഡക്ടറി പാർട്ട്. ആ നിലനിൽക്കുന്ന പാർട്ടിൽ നാം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നാം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ നിൽക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് താഴെയുള്ളതല്ല, ഉയരത്തിലുള്ളതാ. താഴെയുള്ളതൊക്കെ കാണുന്നതാ, ഉയരത്തിലുള്ളതൊന്നും കാണാത്തതാ. ഗ്ലോറി. പലർക്കും ഒരു 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 എസ്പെഷ്യലി ചില വിശ്വാസികൾക്കും ദൈവദാസന്മാർക്കൊക്കെ ഒരു വലിയൊരു ഭാരമുണ്ട്. അവരെ പലരെയും വിളിച്ച് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ മീറ്റിങ്ങിന് ഹയർ ലെവൽ കോൺഫറൻസ് എന്ന് പേരിട്ടിരിക്കുന്നത്? ഹയർ ലെവൽ കോൺഫറൻസ് എന്ന് പേരിട്ടിരിക്കുന്നത്. മറ്റൊന്നുകൊണ്ടുമല്ല അതിന് ഹയർ ലെവൽ കോൺഫറൻസ് എന്ന് പേരിട്ടിരിക്കുന്നത്.
ദൈവത്തിന്റെ വചനം പറയുന്നു ഇനിയും താഴെയുള്ളതല്ല ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ തന്നെ അന്വേഷിപ്പിൻ ഗ്ലോറി കാരണം കെടാത്ത ബീജത്താൽ വീണ്ടും ജനിച്ചവർ വീണ്ടും കെടുന്ന ബീജത്തിലുള്ളതാണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് വെറും മണ്ടത്തരമാണ് അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും കാന്തനായ കർത്താവ് യേശു പറഞ്ഞു ഇനി കെടുന്ന ബീജത്തിൻ്റെതല്ല നീ അന്വേഷിക്കേണ്ടേ മുമ്പേ കെടാത്ത ബീജത്തിൻ്റെത് ഉയരത്തിലുള്ളത് നീ അന്വേഷിപ്പേൻ മുമ്പേ സ്വർഗരാജ്യം അന്വേഷിപ്പേൻ ഗ്ലോറി അതുകൊണ്ടാ കർത്താവ് പറഞ്ഞിട്ടാ ഇതിന് ഹയർ ലെവൽ കോൺഫിഡൻസ് പേരിട്ടെ ഇത് ചിലർക്ക് ഇടർച്ചയാകണം ആ ഇടർച്ച കുഞ്ഞെ നിന്നെ നീതിയിലേക്കും ദൈവരാജ്യം അവകാശമാക്കുവാനും ഇടയാക്കണം ഗ്ലോറി ഹല്ലേലൂയ പ്രിയരെ ഇരുളടഞ്ഞ ഈ ലോകത്തിൽ ആകപ്പാടെ നമുക്കുള്ള ഒരു ഗൈഡിംഗ് സ്റ്റാറാ വിശുദ്ധ വേദപുസ്തകം ഈ വേദപുസ്തകം 2000 വർഷങ്ങൾ ഏകദേശം അതിനു മുമ്പുള്ള ദൈവത്തിൻ്റെ ചിന്തകളുടെ ഒരു പ്രതിഫലനമാണ് സംശയമുണ്ടോ ദൈവത്തിൻ്റെ ചിന്തകളാണ് വാക്കുകളായത് ആ വാക്കുകളാണ് വചനം ആ വചനമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വചനം വചനമാകുന്നതിന് മുമ്പ് അത് ദൈവത്തിൻ്റെ ചിന്തകളായിരുന്നു ഗ്ലോറി ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ ചിന്തകളാണ് ഈ പുസ്തകത്തിൽ കാണുന്നത് അപ്പോൾ ഈ പുസ്തകം വായിച്ചു നോക്കിയാൽ ദൈവത്തിൻ്റെ ചിന്തകൾ അറിയാം ഹലോ ശ്രദ്ധിച്ചു കേൾക്കണം എപ്പോൾ വരെ ഉള്ളത് രണ്ടായിരം വർഷം മുമ്പ് വരെ ദൈവം ചിന്തിച്ചത് ഈ പുസ്തകം നോക്കിയാൽ അറിയാം ഹലോ ഹല്ലേലൂയ ഇനി ശ്രദ്ധിക്കുക അനേക സഭകള് ക്രിസ്തീയ സഭകള് എൻ്റെ സഹോദരങ്ങള് ഒരു തെറ്റിപ്പോകുന്നു തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം ഒരു കാരണം എന്നാണെന്നറിയാമോ ഇന്ന് ഇന്ന് തെറ്റിപ്പോകുന്നതിൻ്റെ ഒരു കാരണം ശ്രദ്ധിച്ച് കേൾക്കുക അവർ ബൈബിളിനെ ഫോളോ ചെയ്യുന്നു നിങ്ങൾക്കൊരു അതിശയമായിട്ട് തോന്നുന്നു ആകപ്പാടെയുള്ളൊരു ഗൈഡിങ് സ്റ്റാറാണ് ബൈബിളെന്ന് പറഞ്ഞു എന്നാൽ അനേക ക്രിസ്തീയ സഭകൾ ഇന്ന് തെറ്റിപ്പോകാൻ കാരണം ദ ആർ ഫോളോവിങ് ബൈബിൾ അതെന്തുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത് ശ്രദ്ധിച്ചേ ഇതാ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ ചില നാളുകൾക്കും ഞാൻ കേൾക്കുവാനായിട്ട് ഇടയായി ഇസ്രായേൽ മക്കൾ അവർ സ്വർണം കൊണ്ടൊരു കാളിക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു എന്നാൽ തുടർന്ന് ഒരു മനസ്സാന്തരപ്പെട്ടു ചില സംഭവങ്ങൾക്ക് ശേഷം ഇതാ അന്ന് മുതൽ അവരൊരു തീരുമാനമെടുത്തു അവർ ആഭരണങ്ങൾ ധരിച്ചില്ല അവർ ഉപേക്ഷിച്ചു എവിടെ എഴുതിയേക്കണേ ഇൻ ദ ബൈബിൾ അപ്പോൾ ഇതാ ബാംഗ്ലൂർ അല്ലെങ്കിൽ വേറെ ചില സ്ഥലങ്ങളിൽ വേറെ ചില ദേവദാസന്മാർ പ്രസംഗിക്കുകയാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും സ്വർണത്തിൻ്റെ മോതിരം ധരിച്ചും ഒരാൾ വന്നാൽ അപ്പോൾ പള്ളിയിൽ എങ്ങനെയും വരാം സ്വർണമോതിരമിട്ടും വരാം അവർ പറയുന്നതും സ്ക്രിപ്ചറല്ല പിന്നെ അതിനെ
രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം വഴിയാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. അടുത്ത ഒന്നും കൂടി പറയുന്നു, ധൂർത്തപുത്രം മടങ്ങി വന്നപ്പോൾ പിതാവ് എങ്ങനെയാണ് സ്വീകരിച്ചത്? ഒരു മോതിരമിട്ടല്ലയോ. രണ്ടുപേരും ഫോളോ ചെയ്യുന്നത് ബൈബിളാ. മനസ്സിലായോ? കഴിഞ്ഞ ദിവസം ഞാൻ വീറു വേറൊന്നും കൂടി കാണുകയാണ്. ഇന്നത്തെ ഫേമസ് ഒരു പെന്തക്കോസ് ഗ്രൂപ്പ്, ദാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിന്നുപോയി എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ്. ഇത് രണ്ടുപേരും കൂടി തർക്കം നടക്കുകയാണ്. ഒരു സ്റ്റേജിൽ ഒരു സൈഡിൽ മൂന്ന് ദേവദാസന്മാർ ഇരിക്കുന്നു, ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ മറു സൈഡിൽ മൂന്ന് ദേവദാസന്മാർ ഇരിക്കുന്നു, അടുത്ത ഏറ്റവും വലിയ ഗ്രൂപ്പിൻ്റെ. അത് രണ്ടും ദാ വീണ്ടെടുക്കപ്പെട്ട ഗ്രൂപ്പുകളാണ്, രണ്ടും ഇരിക്കുകയാണ്. ഇതിൽ ഒരു ഗ്രൂപ്പിലെ ദൈവദാസൻ ഇതാ കേരളത്തിലെ ഒരു സിറ്റിയിൽ വെച്ചൊരു പ്രസംഗം പ്രസംഗിച്ചപ്പോൾ മറ്റു ഗ്രൂപ്പിൻ്റെ പേരെടുത്ത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, ആ ഗ്രൂപ്പ് പിശാചിനാൽ നയിക്കപ്പെടുന്നതാ, അവർക്ക് പരിശുദ്ധാത്മാവില്ല, അവർ ഈ പുസ്തകം തീറെടുത്തിരിക്കുകയാണ്. ഇത് മുത്ത റെക്കോർഡ് ചെയ്ത് ആരോ കൊണ്ടുപോയി ആ മറ്റേ ഗ്രൂപ്പിന് കൊടുത്തു. ഉടനെ ഇതാ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാക്കും പറഞ്ഞു, അവർ പറഞ്ഞു ഞങ്ങൾ ആ വെല്ലുവിളി സ്വീകരിക്കുന്നു. അങ്ങനെ രണ്ട് കൂട്ടരും ഇതാ ഒരു സ്റ്റേജിൻ്റെ മുമ്പിൽ ജനത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് എന്നിട്ട് ഒരു സംവാദമാണ്, എന്നിട്ട് അതിനൊരു പേരിട്ടു സ്നേഹസംവാദം. ഇവർ രണ്ടുപേരും പറയുന്നത് ബൈബിളിലുള്ളതാണ്. ഞാൻ ഒന്നൊരു കൽപ്പം കേട്ടു, പിന്നെ എനിക്ക്